നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്താ പരീക്ഷണ വസ്തുവാണോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഇന്നലെ പരീക്ഷ എഴുതിയ രണ്ട് വിദ്യാർത്ഥികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പരീക്ഷയുടെ ഒന്നാം ദിനം തന്നെ കോവിഡ് വ്യാപനം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കോഴിക്കോട് കല്ലായി AWHS സ്പെഷ്യൽ കോളേജിലും തൃശൂരിലെ MES അസ്മാബി കോളേജിലും പരീക്ഷ എഴുതിയ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കല്ലായി കോളേജിൽ വ്യാഴാഴ്ച പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ക്വാറന്റീനിലായത് 30 വിദ്യാർത്ഥികളാണ്. ഇതോടെ ഇവർക്ക് തുടർ പരീക്ഷ എഴുതാനാകാത്ത സ്ഥിതിയിലായി. MES അസ്മാബി കോളേജിൽ ഒന്നാം സെമിസ്റ്റർ മലയാളം പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അന്നേ ദിവസം കോളേജിൽ വിദ്യാർത്ഥിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ അടിയന്തരമായി ക്വാറന്റീനിൽ പോകണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. പ്രതികൂല സാഹചര്യത്തിൽ പരീക്ഷ നടത്തിയതുമായി ബന്ധപ്പെട്ട് MES അസ്മാബി കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെ. ഞാൻ MES അസ്മാബി കോളേജിലെ സെക്കൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. ഇന്നലെ ഫസ്റ്റ് സെം മലയാള എക്സാം നടന്നിരുന്നു. പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് കോവിഡ് പോസിറ്റീവ് ആണ്. കൊറോണ ഇത്ര രൂക്ഷമായ കാലഘട്ടത്തിലും പരീക്ഷ നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കോവിഡ് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പരീക്ഷ നടത്തുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അധികൃതർ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് പരീക്ഷ നടത്തുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള അധികൃതരോടും കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും അവഗണനയായിരുന്നു ഫലം. ഒരു വിദ്യാർത്ഥിയുടെ പരാതിയോട് മന്ത്രി KT ജലീലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇതിപ്പം പിന്നെ കോവിഡ് രൂക്ഷമായതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ എക്സാമിന്റെ കാര്യം അറിയേണ്ടിട്ടിരുന്നു. അപ്പം സെമസ്റ്റർ എക്സാമുകൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാന്ന പറയുന്നത്. അപ്പം കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രൂക്ഷമായവരല്ലേ, അപ്പൊ അതിൽ മാറ്റി വെക്കാനുള്ളൊരു സാധ്യത വളരെ കുറവായിരിക്കും. കാരണം മാറ്റി വെച്ചാൽ പിന്നെ പരീക്ഷ നടത്താൻ കഴിയില്ല. നമ്മള് ആദ്യം മാറ്റി വെച്ചത് നമ്മള് ഫസ്റ്റിൽ എക്സാം മാറ്റി വെച്ചത് അന്ന് സംസ്ഥാനത്ത് പ്രതിദിനം 500-1000 കോവിഡ് ബുദ്ധിമുട്ട്. UG-PG പരീക്ഷകൾ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. കോവിഡ് മഹാമാരി വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ആരെ കാണിക്കാനാണ്, ആർക്കു വേണ്ടിയാണ് നിങ്ങൾ എക്സാം നടത്തുന്നത്? യാതൊരു മുൻകരുതലുകളും ഇല്ലാതെയാണ് പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയതെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസവും വിദ്യാലയവും ഇല്ലാതെ എന്തിനാ സാറേ പരീക്ഷ നടത്തുന്നത്? പരീക്ഷണത്തിനാണോ എന്നാണ് വിദ്യാർത്ഥികളുടെ ചോദ്യം. വിദ്യാർത്ഥികളുടെ ആശങ്കകളും പ്രതിഷേധങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റൈറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്വാറന്റീനിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്കോ ഇനി കോവിഡ് ബാധിച്ചവർക്കോ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഈ അവസ്ഥയിൽ സർവകലാശാല എന്തിനാണ് ഈ മരണക്കളിയുടെ പരീക്ഷണം തുടർന്നു പോകുന്നത്? 3 മണിക്കൂറോളം ഒരു പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഇരുത്താനാവുക? കൂടെയുള്ള ഒരാൾക്ക് കോവിഡ് ഉണ്ടാകും എന്ന സംശയത്തിൽ അതിന്റെ മാനസിക സംഘർഷത്തിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. എങ്ങനെ അവർക്ക് സ്വസ്ഥമായി പരീക്ഷ എഴുതാൻ സാധിക്കും? ബസ് സർവീസുകൾ പരിമിതമായ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടതായി പറയുന്നു. കൂടെ സഹായികളില്ലാതെ പരീക്ഷ എഴുതാൻ സാധിക്കാത്തതിനാൽ ഭിന്നശേഷിക്കാർക്കും ബുദ്ധിമുട്ടിലാണ്. ഒക്ടോബർ 22 മുതൽ നവംബർ 6 വരെയാണ് പരീക്ഷ. വലിയൊരു കോവിഡ് വ്യാപനം സൃഷ്ടിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ മറുപടി പറയേണ്ടത് കാലിക്കറ്റ് സർവകലാശാലയാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ആവശ്യപ്പെടുകയാണ് പരീക്ഷ നീട്ടിവെക്കണമെന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളക്റ്റീവ് എന്ന പേരിൽ വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പരീക്ഷണം നടത്തുന്നതെന്ന കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മറക്കരുത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.